പാടി രോമങ്ങൾ മുഴുവനും നരച്ചു പോയി. കാരണം എന്താണ്? നര എന്ന് പറഞ്ഞാലോ അത് പ്രകാശമാണ്. അതുകൊണ്ടല്ലേ ആ പ്രകാശമാകുന്ന നരയെ ഒരുത്തൻ എടുത്തു കളഞ്ഞാൽ ഇസ്ലാമിൽ. ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോഴത്തെ ഈ ആരോഗ്യം അത് എപ്പോഴും നിലനിൽക്കുന്ന ആരോഗ്യമല്ല, എപ്പോഴും നിലനിൽക്കുന്ന ആരോഗ്യമല്ല, ആരോഗ്യമല്ല. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഇവന്റെ മുഖത്ത് ഒരു ചെറിയ നര ബാധിച്ചപ്പോഴേക്ക് സെലൂണിൽ പോയിട്ട് നോക്കുമ്പോ എന്റെ മുഖത്ത് ഇപ്പൊ താടി രോഗികളിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ് ഇട്ട് കാണുക, ഇടക്കിടക്ക് ഫുള്ളൊന്നും അല്ല, ഫുള്ള് നരച്ചിട്ടൊന്നുമല്ല, ഈ കാർക്കാലിങ്ങനെ. അപ്പൊ ഈ മുടി കട്ടാക്കണ ഈ ബാർബറിനോട് പറയാണ്, ആ ബെൽറ്റ് ഇട്ടുള്ളതെല്ലാം ഉണ്ട് നടുവിൽ, അതെല്ലാം എല്ലാം ഒന്ന് കട്ടാക്കിട്ടേടാവല്ലേ പറയാറ്. ഒന്നു ചെണ്ടല്ല ബെൽറ്റ് ദൈന്യ ഇനിയിപ്പോ അടുത്ത ആഴ്ച വന്നപ്പോഴേക്കും എന്തുള്ള ആറായി പോയിട്ടുണ്ട് ഫുള്ള് ആവട്ടെ, കറുത്തത് മാത്രമാക്കി വെച്ചമേ. എന്താ കാരണം? മുഖത്ത് ഒരു നര ഉണ്ടാകുന്നത് തീരെ ഇഷ്ടമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ലോകത്ത് ആദ്യം നര ബാധിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നര ബാധിച്ചപ്പോ സാറാ ബീവി റളിയല്ലാഹു അൻഹാ അത് കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് ശാറത്തുൻ ബൈദാ, അതേ വെള്ള രോമം ഇങ്ങനെ കണ്ടപ്പോ സാറാ ബീവി പറഞ്ഞു, മനുഷ്യ നിങ്ങൾക്ക് അതൊന്നും എടുത്തു കളഞ്ഞുകൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് എടുത്തു കളഞ്ഞില്ല, മുഖത്തുള്ള നര ബാധിച്ചത് എടുത്തു കളയാനുള്ളതല്ല. പാഠം നിനക്ക് ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ എന്നെ രസമല്ലേ. സുബ്ഹാനല്ലാഹ്, മുഖത്ത് താടി രോമങ്ങൾ നരക്കാൻ തുടങ്ങിയാൽ പിന്നെ സമയമായി എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ തന്നെ താടി രോമം നരക്കണമെന്നില്ല. എത്ര പേരാണ് ചെറുപ്പക്കാര് പോയി കബറിൽ കിടന്നിട്ടുള്ളത്, എത്ര യുവതികളാണ് പോയി മരിച്ചിട്ട് കബറിൽ കിടന്നിട്ടുള്ളത്? നരക്കണമെന്നില്ല, നര ബാധിക്കണമെന്നില്ല, മറിച്ച് അല്ലെങ്കിൽ തന്നെ മുഖത്ത് എവിടെയെങ്കിലും ഒരു നര കണ്ടാൽ അത് ഇസാലത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നീക്കാതിരിക്കലാണ് നല്ലത്. എന്തേ കാരണം? ഇടക്കിടക്ക് കണ്ണാടി എടുത്തു നോക്കണം, നോക്കുമ്പോഴോ ഓ നരക്കാൻ തുടങ്ങി, നരക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ടിക്കറ്റ് എടുക്കാൻ സമയമായി, യാത്ര പോകാൻ സമയമായി. ഏത് യാത്ര? ലണ്ടനിലേക്കുള്ള യാത്രയല്ല, അമേരിക്കയിലേക്കുള്ള യാത്രയല്ല, കാനഡയിലേക്കുള്ള യാത്രയല്ല, യൂറോപ്യൻ നാടുകളിലേക്കുള്ള യാത്രയല്ല. പോയി ഒറ്റക്ക് കിടക്കാനുള്ള ഖബറാകുന്ന വീട്ടിലേക്കുള്ള യാത്രയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് മലക്ക് വന്നു. മലക്ക് വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്, സലാം പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റ വിളിയാണ്, ഇബ്രാഹിം. നേരത്തെ ഇബ്രാഹിം എന്നില്ലായിരുന്നു, ഇബ്രാഹിം ഇബ്രാഹിം എന്ന് മാത്രായിരുന്നു നേരത്തെ, അഹാ ഇല്ലായിരുന്നു. ഈ മുഖത്ത് നരക്കാൻ തുടങ്ങിയപ്പോ മലക്ക് വന്ന് വിളിച്ചു പോയി, ഇബ്രാഹിം ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ ഉള്ളതിനേക്കാളും വലിയ ഗാംഭീര്യതയാണ് ഇബ്രാഹിം. അതൊരു ഗാംഭീര്യല്ലേ? എന്താണ് പറഞ്ഞതിനർത്ഥം? അപ്പറഞ്ഞതിനർത്ഥം, ശരീരത്തിലെ രോമം നര ബാധിച്ചപ്പോഴാണ് ആ ഗാംഭീര്യത കിട്ടിയത്. ഗാംഭീര്യത കിട്ടിയപ്പോ ആ ഹാ എന്ന അക്ഷരത്തെ അല്ലാഹു തആല കൂട്ടിക്കൊടുത്തു, ഗാംഭീര്യതയുടെ അക്ഷരമാണ്. എന്നിട്ട് മലക്ക് വന്ന് വിളിച്ചു, ഇബ്രാഹിം ഇബ്രാഹിം എന്ന് വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ വിളി കേട്ടപ്പോ സന്തോഷം തോന്നിപ്പോയി. എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്ക് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വാനലോകത്തുള്ള ആളുകൾക്കിടയിലും ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ അല്ലാഹു തആല നിങ്ങളെ വലിയ
വലിയ ബഹുമാനമുള്ള ആളാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ശരീരത്തിന് അല്ലാഹു ഗാംഭീര്യത തന്നു. ഏതാണ് ഗാംഭീര്യത? അതാ നിങ്ങളുടെ മുടികളൊക്കെ നരക്കാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങളുടെ പേരിലും അല്ലാഹു തആല ഗാംഭീര്യത തന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയോട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നരച്ചപ്പോൾ അത് ഗാംഭീര്യതയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുവേ എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിക്കണേ. അല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് അതാ താടി രോമങ്ങൾ മുഴുവനും അതാ ഒറ്റ രോമവും ബാക്കിയില്ലാതെ താടി രോമങ്ങൾ മുഴുവനും താടി രോമങ്ങൾ മുഴുവനും നരച്ചുപോയി. കാരണം എന്താണ്? നര എന്ന് പറഞ്ഞാലോ അത് പ്രകാശമാണ്. അതുകൊണ്ടല്ലേ ആ പ്രകാശമാകുന്ന നരയെ ഒരുത്തൻ എടുത്തു കളഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രകാശത്തെ എടുത്തു കളഞ്ഞതിന് തുല്യമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നര ബാധിച്ചാൽ അത് വാളാണ്. നൗഫൽ സഖാഫി തങ്ങളപ്പാപ്പയുടെ സ്ഥാപനത്തിൽ വന്ന് വാള് പറഞ്ഞാൽ എത്ര വാള് പറയൂ? ഏറിയാൽ ഒന്നര മണിക്കൂർ, അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ. ഇതുപോലെ ആറ് വന്ന് വാള് പറഞ്ഞാലോ ഒരു ചെറിയ സമയത്തിന്റെ വാള്. ആ വാള് നമ്മളിങ്ങനെ കേൾക്കും, നമ്മളത് വിടൂന്നല്ലാതെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്കൊരു വാള് വേണം. അത് ഏതാണ്? നമ്മുടെ ശരീരത്തിലുള്ള വാള്. താടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ, തടി തലയിലെ മുടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മെ വാള് പറയാണ്, ഇതാ നരച്ചിട്ടുണ്ട് പോകാൻ സമയമായി എന്നതിനുള്ള ഉപദേശമാണ്. ആ ഉപദേശം നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തില് ഒരിക്കലും നിങ്ങളതാ ആ നരയോട് വിമുഖത കാണിച്ചിട്ട് അതിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യല്ലേ. ഇതുപോലെ തന്നെ പ്രായമുള്ളവരെ കാണുമ്പോ, പ്രായമുള്ളവരെ കാണുമ്പോ നമുക്ക് അരപ്പം വെറുപ്പം തോന്നാൻ പാടില്ല. പ്രായമുള്ളവരെ കാണുമ്പോ എന്തേ കാരണം? പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ പോലെയാണവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കൊറേ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രായമുള്ളവർക്ക് കൊറേ അനുഭവങ്ങൾ പറയാനുണ്ടാകും, കൊറേ അനുഭവങ്ങൾ കേൾക്കാനുണ്ടാവും അല്ലെ? പ്രായമുള്ളവർക്ക് കൊറേ അനുഭവം ഉണ്ടാവും. ചെറിയ അനുഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാവും പ്രായമുള്ളവർക്ക്. ആ പ്രായമുള്ളവർക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ആ അനുഭവം പ്രായമുള്ളവരതാ പറഞ്ഞു തരുന്നത് കേൾക്കണം, എന്നിട്ടോ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം, എന്നിട്ട് പാഠം പഠിക്കണം. ഒരുപാട് പഠിക്കേണ്ടതുണ്ട് പ്രായമുള്ളവരിൽ നിന്ന്, ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അവരുടെ മുഖത്ത് നര ബാധിച്ചിട്ടുണ്ട്, തലയിൽ മുടി നര ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഉപദേശമാണ്. പ്രായമുള്ളവരെ കൂടെ ഇരിക്കണം, പ്രായമുള്ളവരെ കാണാൻ പോകണം. പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ അവർ ഉമ്മത്തിൽപ്പെട്ട അമ്പിയാക്കളെ പോലെയാണ്. എന്തേ അതങ്ങനെ അമ്പിയാക്കളെ പോലെ എന്ന് പറയാൻ കാരണം? കാരണം അമ്പിയാക്കൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതുപോലെയാണ് പ്രായമുള്ളവർ, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കഥ പഠിക്കാനുണ്ട്, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. അവരുടെ മുഖത്ത് താടി രോമങ്ങൾ നരച്ചിട്ടുണ്ട്, അവരുടെ തലയിൽ തലമുടി നരച്ചിട്ടുണ്ട്. ആ നരകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ആ നരകൾക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, എന്റെ മുഖത്തുള്ള രോമങ്ങളെല്ലാം കൂടി നരച്ചിട്ടില്ല,
തീരെ നരച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, ഒന്ന് രണ്ട് നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയത്ത് സ്റ്റേജിലുള്ള നമ്മുടെ ഉസ്താദുമാർ അവരുടെ മുഖത്തോ ഒരുപാട് രോമങ്ങൾ നരച്ചിട്ടുണ്ട്. ആ രോമങ്ങൾ നരച്ച അവരിൽ നിന്ന് ഒന്ന് രണ്ട് മാത്രം നരച്ച എനിക്ക് ഒരുപാട് കഥ കേൾക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. അത് ഇന്നത്തെ യുവാക്കൾ ഉൾക്കൊള്ളാൻ കഴിയണം, ഇന്നത്തെ യുവതികൾക്കത് പഠിക്കാൻ കഴിയണം, ഇന്നത്തെ സഹോദരിമാർക്കത് മനസ്സിലാക്കാൻ കഴിയണം. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ നര എന്ന് പറഞ്ഞാൽ അശൈബു നൂറുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വെളിച്ചമാണ്, പ്രകാശമാണ് നര എന്നത്. അത് സലൂണിൽ പോയി ബാർബറിനോട് തപ്പി പിടിക്കാൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞ് മുറിച്ചെടുത്ത് കളയാനുള്ളതല്ല. അതുകൊണ്ട് മുസ്ലിമായി കൊണ്ടിരിക്കെ നിങ്ങളുടെ ശരീരത്തിൽ തലമുടി എത്ര കണ്ട് നരച്ചിട്ടുണ്ടോ, നിങ്ങളുടെ താടി രോമങ്ങൾ എത്ര കണ്ട് നരച്ചിട്ടുണ്ടോ, ഓരോരോ നരകൾക്ക് പകരം നിങ്ങൾക്ക് ഓരോരോ നന്മയുടെ പ്രതിഫലമുണ്ട് കേട്ടോ. ഓരോ നരകൾക്ക് പകരമായി അതിന് പകരം നിങ്ങൾക്ക് പദവി ഉയർത്തപ്പെടും കേട്ടോ. ഇത് അതാ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയോ.